കമല് ചില്ലൊക്കെ ഉറക്കുമ്പോഴേ ഞാൻ പഠിക്കുകയാണ്. എനിക്ക് അപ്പോഴേ ചന്ദൻ എൻ്റെ ചേട്ടനാണ് ഉറക്കുന്നത്. അപ്പോൾ ഞാൻ ലൊക്കേഷനിലൊക്കെ പോകും. അപ്പോൾ ഞാൻ കമല് ഒരു കൊച്ചു പയ്യൻ, മുടിയൊക്കെ ഞാൻ വളർത്തി. അപ്പോൾ അതൊട്ട് എനിക്കുള്ള പരിചയം വന്നു. അങ്ങനെയാണ് കമല് ഉറക്കി ചെയ്യുമ്പോൾ എന്നെ വിളിച്ചത്. അതിൻ്റെ അതിനത്തിലല്ല മിഴിനീർ പോകും. പിന്നെ എനിക്ക് കമൽ ഉറക്കിയുമ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഏതെങ്കിലുമൊക്കെ ഉറക്കിലായി പോകും. പിന്നെ കമൽ വേഗം തിരക്കായി. അന്നൊക്കെ മെസ്സീന്നായിരുന്നു. പക്ഷെ ഇപ്പം ആരും കഴിക്കില്ലല്ലോ. അവർ മമ്മൂക്ക അങ്ങനെ ആളെ കൊണ്ടുവരും. അയാളാണ് ചെയ്യുന്നത്. ഉണ്ട് ഇപ്പോൾ ഉണ്ട്. പിന്നെ ചിലയിടത്ത് നിന്ന് ചിലയിടത്ത് നിന്ന് ഫുഡ് വേണമെന്ന് പറയും. അത് ഫുഡുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരേ ഫുഡാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. എങ്കിലും മമ്മൂക്കയ്ക്ക് പ്രത്യേകം ഉണ്ടാകും. ഇല്ല, മമ്മൂക്കയ്ക്ക് പ്രത്യേകം ഉണ്ടാക്കും. പക്ഷേ ഈ ഫുഡ് തന്നെയാണ്. അങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് വയ്ക്കുമ്പോൾ കുറേ പാത്രങ്ങൾ കാണണം. ഇങ്ങനെ നിരന്ന് പുള്ളി മീനിൻ്റെയൊക്കെ ഒരാളാണ്. പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. എവിടെ വേണം, എങ്ങനെ വേണം. അല്ല, ഈ പുരാവൃത്തം ഒരു പടം ചെയ്യുമ്പം ഓമ്പുരി പുള്ളി ഞങ്ങളോടത്ത് മുറി തൂത്തുവാരി അവിടെ ഇരുന്ന് ഭക്ഷണം നമ്മളെല്ലാം കൂടി ചേർന്ന് വിളമ്പി കഴിച്ചിട്ടുണ്ട്. അപ്പം പലരും അന്തം വിട്ടിട്ടുണ്ട്. രേവതിയൊക്കെ ഈ ഇങ്ങനെയൊക്കെ. അപ്പം പുള്ളി പറഞ്ഞത് ഇതാണ്, മല ഇവിടെ ഇങ്ങനെ അല്ല എന്ന് ചോദിക്കും. ഹിന്ദിയിൽ ഇങ്ങനെ അല്ല, വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് പറയും. അപ്പം പിന്നെ അവരൊക്കെ വേറെ സ്കൂളിൻ്റെ ആളാണല്ലോ. ചെറിയ ചെറിയ ഇത്ര മതി പ്രശ്നങ്ങൾ. അതും സോമടം പാവമാണ്. ചമ്മന്തിയാണ്, അല്ലെങ്കിൽ ചമ്മന്തി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാകും. ഒന്ന് എൻ്റെ ചേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മധുസാറിന് പുളിശ്ശേരി വേണം. മധുസാറിന് അങ്ങനെ ഒരു ഏതൊരു പടത്തിന് ഡബ് ചെയ്യാൻ വന്നപ്പം, മദ്രാസിൽ ഡബ് ചെയ്യാൻ വന്നപ്പോൾ രാത്രി ഒരു മലയാളി വീട്ടിൽ പോയി അവരെ വിളിച്ചുണർത്തി പുളിശ്ശേരി ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു. രാത്രി എവിടെ പുളിശ്ശേരി കിട്ടാൻ അവിടെ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നത്. പക്ഷെ നല്ല ഫുഡാണ്. ഇപ്പം സിനിമയ്ക്ക് സാധാരണ എല്ലാവരും പറഞ്ഞത് സിനിമ സാപ്പാട് കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ പോകില്ല, ഇതിനൊക്കെ ഇതിന് അഡിക്റ്റാകുമെന്നാണ് പറയണത്. നല്ല ഫുഡല്ലേ കൊടുക്കുന്നത്. പക്ഷെ എന്നാലും കുറ്റം പറയും. മോഹൻലാലൊന്നും അങ്ങനെയൊന്നും പ്രശ്നമില്ലല്ലോ. ജെറാം അങ്ങനെയുള്ള ആട്ടി അമ്പിളിച്ചേട്ടൻ ഒന്നും പ്രശ്നമില്ല. സുമാൻ്റെ ഒക്കെ ഉണ്ട്. സുമാൻ വേറെ പ്രശ്നമൊന്നുമില്ല. ഒത്തിരി ബഹളമുണ്ടാക്കും. ചില ഈ ഡയലോഗ് തെറ്റുകളൊക്കെ വരുമ്പോൾ, അല്ലെ കൺസ്ട്രക്ഷനൊക്കെ തെറ്റ് വരുമ്പോൾ പുള്ളി പറയുക ഭയങ്കര മണ്ടത്തരമാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇതൊക്കെ എഴുത്ത് ആരാ എഴുതിയത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഒന്ന് ഇത് അറിയാമെന്നുള്ള എഴുതിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ പ്രശ്നമുണ്ടാകും. അങ്ങനെ പ്രശ്നമുണ്ടാക്കി ഇങ്ങനെ പി ജി വിശ്വംബരനൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട്. പുള്ളി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ തെറ്റ് മതി, ചെയ്താൽ മതി, പൈസ തരുന്നുണ്ടല്ലോ. പുള്ളി അങ്ങനെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഉള്ളതാണ് പി ജി വിശ്വംബരൻ. എനിക്ക് ആ തെറ്റ് മതി, നടക്കില്ല. ഈ പുള്ളി കോളേജ് ലിറ്ററല്ലേ, എം എൽ ലിറ്ററേച്ചറാണ്. പുള്ളി തെറ്റ് വേണ്ട അപ്പം പിടിക്കും. ജഗദീഷ് ജഗദീഷ് തെറ്റാണത്, തെറ്റാണെന്ന് പറയും. അവരാ ജഗദീഷ് ഒന്നും ഒരിക്കലും ഒരു രീതിയിലും ഒരു വിഷയം ഉണ്ടാക്കില്ല. ഒരിക്കലും അങ്ങനെ പ്രശ്നമില്ല. ആരും കംപ്ലി ചെയ്യണം. അവർ ഭയങ്കര സഹായികളാണ് അവരുടെ. മമ്മൂക്ക വരുമ്പോൾ ടെൻഷനാണ് മൗസാർ. പിന്നെ അങ്ങ് ഒരു ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് മാറും, സമരസപ്പെടും. ഇല്ല ഇല്ല, ഷൂട്ട് കഴിയുമ്പോൾ ടെൻഷൻ ഉണ്ട്, നമുക്ക് ഉണ്ടാവില്ല. കണ്ടിന്യൂ എല്ലാം കറക്റ്റ് ആയിരിക്കും. നമ്മളങ്ങനെ പക്ക പറഞ്ഞു, നമ്മളങ്ങനെയാണ് വർക്ക് ചെയ്ത് വന്നത്. ഇപ്പം കമലിനടുത്ത് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പെർഫെക്റ്റാണ് കാര്യങ്ങളൊക്കെ. നമ്മൾ പല സ്കൂളിൽ നിന്നാണ് വന്നത്.
എല്ലാ സ്കൂളിൽ നിന്നും കുറെ കുറെ എടുക്കും. ഇപ്പൊ ലെനിന്റെ ഒക്കെ ലെനിൻ ഈ ഫ്രെയിമും കോമ്പോസിഷൻ ഒക്കെ ഭയങ്കര, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഫില്ലിങ്സ് ദർശിപ്പിക്കുന്നു. പിന്നെ ചിലർ സംഗീത ഭയങ്കര സംഗീതത്തെ കുറിച്ച് ഭയങ്കര അവബോധമുള്ളതാണ് ലെനിന്റെ. എവിടെയാണ് മ്യൂസിക് തുടങ്ങണം, എവിടെ മ്യൂസിക് അവസാനിക്കണം എന്നുള്ള പുള്ളി നേരത്തെ അറിയാം. എഫക്ട്സ് എവിടെയായിരിക്കണം, എഫക്ട്സ് ഇവിടെ മ്യൂസിക് വേണ്ട, ഇവിടെ നമുക്ക് എഫക്ട്സ് കയറ്റി ഇടാം, അതൊക്കെ പുള്ളി കറക്റ്റ് നേരത്തെ അറിയാം. നേരത്തെ വളരെ വളരെ ധാരണ പുള്ളി ഒന്നും പറയില്ല. ഇപ്പം ഞങ്ങൾ തമ്മിൽ നല്ല റാപ്പോർട്ടായിരുന്നു, എനിക്കറിയാം പുള്ളിയുടെ മനസ്സ്. അപ്പോൾ ഞാൻ പറയും എങ്ങനെയും കോംപ്രമൈസ് ചെയ്യണം കുറച്ച്. അപ്പോൾ നമ്മൾ ഭരതേട്ടൻ്റെ സിനിമകളൊക്കെ ഓടുന്നില്ലേ, കോംപ്രമൈസ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു കോംപ്രമൈസ് ചെയ്താൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഒരു തെറ്റില്ല, അല്ല അങ്ങ് തെറ്റല്ല, നമ്മൾ ഞാൻ അങ്ങ് നിർത്തിയതാണ്, അല്ല അത് വേണ്ടാന്ന് തോന്നി, വേണ്ടെന്ന് തോന്നി. എനിക്ക് എനിക്ക് വേറെ ആരുടെയും ബുക്ക് ചെയ്യുന്ന താല്പര്യം. പിന്നെ അന്ന് അങ്ങനെ ഒരു സാഹചര്യം വന്ന് ബുക്ക് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്നവർ നല്ല ബന്ധങ്ങളായിരുന്നു, നല്ല ഒരു പുള്ളി ഈ നാട്ടുകാരനാണ്. ജോഷിയേട്ടൻ അങ്ങനെയല്ല, ജോഷി ഭയങ്കര സൈലൻ്റാണ്, മിണ്ടത്തില്ല ജോഷിയേട്ടൻ, ജോഷിയേട്ടൻ മിണ്ടത്തില്ല. ജോഷിയേട്ടൻ ഇവിടെ ഒന്നാവില്ല, ഭയങ്കര ആണ്. ഹരൺ സാറ്, ഹരൺ സാറ്, ആ ഹരൺ സാറ് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളു. ജി സുജനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. ദേഷ്യം വരുമ്പോൾ ഇത് ഇങ്ങനെ കയറുന്നതനുസരിച്ച് ദേഷ്യം കൂടിക്കൊണ്ടിരിക്കണം നടത്തും പറയും. ഇത്രയാണ്, എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മൾ പാളിച്ച വരുമ്പോഴാണ്. അവരൊക്കെ അങ്ങനെ അത്ര വർക്ക് ചെയ്ത് വന്നവരാണ്. ഒരു 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 പൊടിക്കൂലും അവരുടെ തെറ്റ് വരില്ല.